ഇന്നലത്തെ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് മീഡിയ വൺ ചാനലിലെ സംവാദമാണ്, രാഷ്ട്രീയ സംവാദമാണ്. അതിൽ രാഷ്ട്രീയ സംവാദത്തിന് വന്നിട്ടുള്ള ഒരാളാണ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള എം പി ചേക്കുട്ടി സാർ. ആ ചേക്കുട്ടി സാർ എന്താണ് പറയാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ആ എന്താണ് സാറേ ഇന്ന് സാർ ഇവിടെ നിരീക്ഷിക്കാൻ പോകുന്ന കാര്യം എന്താണ്? സാഹചര്യത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കോഴിക്കോട്ട് ഇരുന്നു കൊണ്ട് തിരുവനന്തപുരത്തെ ഒരു വിഷയത്തെ പറ്റി അങ്ങനെ ഒരു ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല. അങ്ങനെ അങ്ങനെ അതായത് കോഴിക്കോട്ട് ഇരുന്നു കൊണ്ട് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറയാൻ താൻ അശക്തനാണത്രേ. പിന്നെ എന്തിനാണ് സാർ ഈ ചാനലിൽ വന്നിരിക്കുന്നത്? സാർ എല്ലാ ചാനലുകളും വരാറുള്ള ഒരു വ്യക്തിയാണല്ലോ. എങ്ങനെ പിണറായി വിരുദ്ധത പറയാം, എങ്ങനെ സി പി എം വിരുദ്ധത പറയാം? ഇതിനകത്ത് റിസർച്ച് ചെയ്തിരിക്കുന്ന ആളല്ലേ, അതിനല്ലേ ആ ഇടതുപക്ഷത്തിനെ ചീത്ത വിളിക്കാനല്ലേ സാറിനെ അവിടെ വിളിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്നത്? സാറ് ഇവിടെ ഇരുന്നു കൊണ്ട് ചന്ദ്രനിലെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെ വരെ സാറ് ഓരോ കാര്യങ്ങൾ ആരോപിച്ച് നിരീക്ഷിച്ച് അങ്ങ് വശം വതനാക്കി കളയുമല്ലോ. ഇവിടെ എന്താണ് സാറിന് തിരുവനന്തപുരത്ത് കോഴിക്കോട് ഇരുന്ന് തിരുവനന്തപുരത്തേക്ക് പറയാൻ പറ്റാതെ പോകുന്നത്? എന്താണ് ചേക്കുട്ടി സാറേ ആ ബാക്കി കൂടെ കേക്കട്ടെ. എനിക്ക് തോന്നുന്നത് കാരണം എന്റെ ഒരു തോന്നൽ തോന്നൽ മാധ്യമപ്രവർത്തനെ തോന്നൽ ആ വാക്ക് വേണം. മാധ്യമപ്രവർത്തന അതും ചെറിയ മാധ്യമപ്രവർത്തനല്ല, പരിണിതപ്രജ്ഞനായ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് മാധ്യമപ്രവർത്തനാണ് ഈ തോന്നൽ പറയുന്നത്. ആ തോന്നിക്കാട്ടെ എന്താണ് ഈ തോന്നിയത്? രാഷ്ട്രീയമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു 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 കൊലപാതകമാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഉള്ള കൊലപാതകമാണെങ്കിൽ നോട്ട് ദ പോയിന്റ്. അടുത്തത് ആയിട്ട് ഈ റിമാൻഡ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ, നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, രണ്ടോ മൂന്നോ മാസം മുമ്പ് ഒരു വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഒരു സംഘർഷം നിലനിൽക്കുന്ന പ്രദേശത്ത് രണ്ട് രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടാണ് ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ സാധാരണ നിലയ്ക്ക് നമ്മൾ കാണാൻ കഴിയുക അതിന്റെ ആ കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല പോലീസ് സംവിധാനത്തിനകത്ത് ഒരു പരിശോധന ഉണ്ടാവും. പോലീസ് സംവിധാനത്തിനകത്ത് പരിശോധന ഉണ്ടാവണം. പക്ഷെ ഈ ആ കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള ഒരു മേഖലയെക്കുറിച്ച് മാധ്യമപ്രവർത്തനായിട്ടുള്ള സി ചേക്കുട്ടി സാറിന് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല, പോലീസാണ് തോന്നേണ്ടത്. ആ ശരി, എന്താണ് സാറേ അടുത്തത്? എവിടെ എവിടെ രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ടോ അവിടെയൊക്കെ തന്നെ പോലീസ് സംവിധാനം അക്കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. പോലീസ് സംവിധാനം പരിശോധിക്കുമല്ലോ, അതിപ്പോ സാറ് പറയാതെ തന്നെ. സാധാരണ ഞങ്ങൾക്ക് ഇത്രയും വലിയ മാധ്യമ പ്രവർത്തനം ഒന്നും അല്ലാത്ത ഞങ്ങളെപ്പോലുള്ള പാവം ജനങ്ങൾക്ക് അത് തോന്നും, പോലീസിന് തോന്നും. പക്ഷെ ഈ പോലീസിനെ വകവെച്ച് അതും അതിനെയും കടന്ന് ഈ പാവപ്പെട്ട ഈ രണ്ട് ചെറുപ്പക്കാരെ കൊല്ലാൻ കോൺഗ്രസ് കാണിച്ച ആ ഒരു തൻ്റെടം ഉണ്ടല്ലോ, ആ കാണിച്ച ഒരു കൊലപാതക കോൺഗ്രസിൻ്റെ, അതിൻ്റെ കാര്യം പറയാൻ സാറിന് അങ്ങോട്ട് എത്തുന്നില്ല. വണ്ടി അങ്ങോട്ടേക്ക് പോകുന്നില്ല, ആ വണ്ടി ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങോട്ട് കയറ്റം കയറുന്നില്ല, കോൺഗ്രസിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. അല്ലേ സാറേ? അടുത്തത് അതിന്റെ ഭാഗമായിട്ട് വേണ്ട പിന്നെ നടപടികൾ എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത്. പൊതുവിൽ അങ്ങനെയാണ്. പൊതുവിൽ അതെ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ വളരെ സംഘടിതമായിട്ട് നടത്തിയ ഒരു ആക്രമണമാണെങ്കിൽ ആണെങ്കിൽ അത് അപ്പോഴും ഈ മാന്യ ചേക്കുട്ടി സാറിന് ഇതുവരെ അതാണെന്ന് പറയാൻ പറ്റില്ല. ആണെങ്കിൽ അടുത്ത് എന്ന് പിന്നെ സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, സ്വാഭാവികമായിട്ടും അത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ നേരെ കൂടിയാണ്. അത് ശരിയാണ്. അത് നമുക്ക് എങ്ങനെ വേണം ഇതിങ്ങനെ വളച്ചൊടിച്ച് അവിടെ പോലീസിന്റെ തലയ്ക്ക് കൊണ്ടിടേണ്ടത്? കോൺഗ്രസ്സുകാരൻ ഇതിനെയെല്ലാം പോലീസിന്റെ ഈ സംവിധാനങ്ങളെയും വെട്ടിച്ച് നടത്തിയ കൊലപാതകത്തെ കുറിച്ച് ഒന്നും പറയുന്നതിനപ്പുറം സാറിന് പോലീസ് സ്റ്റേഷനിലേക്കാണ് വണ്ടി വിടാൻ ഇല്ലേ സാറേ? അതുകൊണ്ട് എന്റെ ഒരു തോന്നൽ വീണ്ടും തോന്നലാണ് സാറിന്, ഭയങ്കര തോന്നലാണ് കേട്ടോ. ഈ തോന്നലാണ് ഈ സാറിന് ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ആ തോന്നിയിട്ട് കോൺഗ്രസിന്റെ അടുത്തേക്ക് എത്തൂല, നേരെ പോവും സി പി എമ്മിനെ കുറെ തെറിവിളിക്കും, വീണ്ടും വരും. സി പി എമ്മിനെ തെറിവിളിക്കണോ, സമീപിക്കുക എൻ പി ചേക്കുട്ടി സാർ. ഇനി അടുത്തെന്താ തോന്നൽ? എന്താ പ്രാദേശിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു ഗൂഢാലോചന, സംഘടിക്കപ്പെട്ട ഒരു 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 ഒരു
സംസ്ഥാനത്തിൽ നടന്ന സംഭവമാണ്. അത് വലിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാവുന്ന സംഗതികളൊന്നും ഇപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയില്ല സാറിന്, അത് കാണാൻ കഴിയും. സാറിന് കാണാൻ കഴിയുമോ ചേക്കുട്ടി സാറേ? എന്റെ ചേക്കുട്ടി സാറേ, സാറിന് എവിടെയാണ് ഇതൊക്കെ കാണാൻ കഴിയുക? ഇത് കാണാൻ കഴിയുന്ന ഞങ്ങൾ ജനങ്ങൾ വിശ്വസിക്കണോ? സാറിൻ്റെ ഒക്കെ സംസാരം ഞങ്ങൾ എല്ലാ ചാനലിലും കേൾക്കുന്നതല്ലേ ഞങ്ങൾ ഈ പാവം ജനങ്ങൾ? എന്നിട്ട് സാറിന് ഇതിൻ്റെ പിന്നെ അടൂർ പ്രകാശ് വിളിച്ചത് കേട്ടില്ല, തൊട്ടടുത്ത മണ്ഡലത്തിലെ പിന്നെ എം എൽ എ ആയിട്ടുള്ള ശബരിനാഥൻ്റെ അവിടുത്തെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അയാൾക്ക് രാഷ്ട്രീയത്തിലേക്ക് ഉന്നതിയിലേക്ക് കയറാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന അങ്ങേർക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ എന്ത് മാധ്യമ പ്രവർത്തകൻ എന്നുള്ള പേരും വെച്ച് അവിടെ ചെന്ന് ഇരിക്കുകയാണ് ചേക്കുട്ടി സാറേ? ആ ബാക്കിയുടെ കേൾക്കട്ടെ. മന്ത്രിയും തമ്മിൽ തീർക്കേണ്ടതാണ്, അവര് തമ്മിൽ തീർക്കാൻ എന്താ ഇത്? പിന്നെ എന്താണ് സാറേ, ചേക്കുട്ടി സാറേ, ഇതൊക്കെ പറയാൻ തന്നെ ഒരു നാണമില്ലേ? ഒരു തെളിവ് കൊണ്ടുവരട്ടെ. തെളിവുകളില്ലാതെ സാറ് പറയില്ല. സാറിന് നേരത്തെ തോന്നലായിരുന്നു. ശരി, തെളിവുകളില്ലാതെ സാറ് പറയൂല. സാറിന് തോന്നലാണ്, സാറിന് ആണത്രേ, ഉണ്ടത്രേ, കേട്ടത്രേ, വന്നത്രേ, പോയത്രേ, വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ മാധ്യമ പ്രവർത്തനാണ് ചേക്കുട്ടി സാറാണ്, തോന്നലാണ്. കോൺഗ്രസിനെ കുറിച്ച് ഇത്ര നേരമായിട്ട് ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റാതെ ആ കോൺഗ്രസിനോട് എന്ത് സ്നേഹമാണ് സാറിന്? സാറേ, സാറ് ഈ പിന്നെ ഈ നമ്മുടെ മുക്കത്തെ കാഞ്ചനമാലയെ നമ്മുടെ ഇദ്ദേഹം സ്നേഹിച്ച് മൊയ്തീൻ സ്നേഹിച്ചത് പോലെയൊന്നും അല്ല സാറ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നത്. ആ കോൺഗ്രസിനെ സ്നേഹിക്കുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഈ സി പി എമ്മിനെ എതിർക്കുക, അതല്ലേ സാറേ സാറിൻ്റെ വഴി? എൻ്റെ പൊന്ന് സാറേ, സാറിന് വേറെ വല്ല പണിക്കുമ്പോൾ കൂടെ